സമാധാനത്തിനുള്ള നോബേൽ പുരസ്കാരം ജാപ്പനീസ് സംഘടനയ്ക്കാണ്. ആണവായുധ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന നിഹോൺ ഹിൻഡക്യോ എന്ന സംഘടനയ്ക്കാണ് ഈ പുരസ്കാരം ലഭ്യമായിരിക്കുന്നത്. ഹിരോഷിമ നാഗസാക്കി ആണവായുധ അതിജീവിതർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണിത്. പി ബസന്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. ബസന്ത്, ഈ ആണവായുധ അതിജീവിതർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന് പറയുമ്പോൾ വിപുലമായ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ കൂടി പങ്കുവഹിക്കുന്ന ഒരു സംഘടനയായിരിക്കുമല്ലോ. അവരുടെ പ്രവർത്തനത്തെയൊക്കെ തന്നെ ഏതൊക്കെ രീതിയിൽ വിലയിരുത്തിക്കൊണ്ടാണ് സമിതി ഇങ്ങനെ തീരുമാനത്തിലേക്കും പുരസ്കാര പ്രഖ്യാപനത്തിലേക്കും എത്തിയിരിക്കുന്നത്? പ്രസന്ത പ്രതീക്ഷ, 2024 നോബൽ സമ്മാനമാണ് സമാധാനത്തിനുള്ളത് ഇപ്പോൾ ഈ ജാപ്പനീസ് സംഘടനയായ നിഹോൺ ഹിൻഡക്യോയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ആണവായുധ മുക്ത ഒരു ലോകത്തിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ കണക്കിലെടുത്താണ് ഇപ്പോൾ ഈ അവാർഡ് നൽകിയിരിക്കുന്നത്. ഹിരോഷിമ നാഗസാക്കി ആണവായുധ പ്രയോഗത്തെ തുടർന്ന് ഉള്ള അതിജീവിതർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണിത്. ഹിബാകുഷ എന്നും ഇതിനെ ജപ്പാനിൽ അറിയപ്പെടുന്നുണ്ട്. ലോകം ആണവായുധ മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് പ്രധാനമായും ഈ സംഘടന നടത്തുന്നത്. ഇനി ഒരിക്കലും ആണവായുധങ്ങൾ പ്രയോഗിക്കരുതെന്ന് ഈ സാക്ഷികളിലൂടെ, അതായത് ജീവിച്ചിരിക്കുന്നവരെ ഉദാഹരണമാക്കി എടുത്ത് കാണിച്ച് തെളിയിച്ച ഒരു സമിതിയാണിത് ഈ സംഘടന. കഴിഞ്ഞ 80 കൊല്ലമായി ആണവായുധങ്ങൾ ഒരു യുദ്ധത്തിലും പ്രയോഗിച്ചിട്ടില്ല എന്ന് നോബൽ സമിതി ഈ അവരുടെ റിപ്പോർട്ടിൽ പറയുന്നു. അത് ഒരു ആശാവാഹമായ ഒരു സാഹചര്യമാണ്. മാത്രമല്ല, ഹിരോഷിമ നാഗസാക്കി ആണവായുധ പ്രയോഗത്തിന്റെ 80th വാർഷികമാണ് അടുത്ത കൊല്ലം. 120,000-ത്തിലധികം പേർ കൊല്ലപ്പെട്ട ഒരു ആണവായുധ പ്രയോഗമാണ് ഹിരോഷിമ നാഗസാക്കിയിൽ ഉണ്ടായത്. ഇവയെല്ലാം കണക്കിലെടുത്താണ് ഇപ്പോൾ നോബൽ സമ്മാനം നൽകിയിരിക്കുന്നത്.